ഫസ്റ്റ് ചിക്കൻ ചുടുന്നതിൻ്റെ ഫോട്ടോ എടുക്കുക. എന്നിട്ട് ക്രോം ഓപ്പൺ ചെയ്യുക. അതിൽ ഫയർ പി എൻ ജി എന്ന് സെർച്ച് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട ഫയറിൻ്റെ ഫോട്ടോ ഏതാ സെലക്ട് ചെയ്യുക. എന്നിട്ട് ആ ഫോട്ടോയിൽ നെക്കി പിടിച്ചാൽ ഡൗൺലോഡ് എന്ന ഓപ്ഷൻ ഉണ്ടാകും. ഡൗൺലോഡ് ഇമേജ് ആഡ് നീക്കുക. എന്നിട്ട് സ്പാർക്ക് പി എൻ ജി എന്ന് സെർച്ച് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് വേണ്ട ഫോട്ടോ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഫോട്ടോയിലേക്ക് പിടിച്ച് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് നേരെ പിക്സാർട്ട് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് എഡിറ്റ് ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ നേരത്തെ എടുത്തു വെച്ച ഫോട്ടോ അതിൽ ഇമ്പോർട്ട് ചെയ്യുക. എന്നിട്ട് ആഡ് ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആ ഫയറിൻ്റെ ഫോട്ടോ ആഡ് ചെയ്യുക. എന്നിട്ട് താഴെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ബ്ലെൻഡ് എന്ന ഓപ്ഷൻ ഉണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്താൽ അതിൽ സ്ക്രീൻ എന്ന ഓപ്ഷൻ ഇല്ല. മേലെ ഇറേസർ ടൂൾ ഉണ്ടാകും, ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ ഇറേസ് ഓപ്ഷൻ സെലക്ട് സൈഡിൽ കാണുന്ന ഇതൊക്കെ ഇറേസ് ചെയ്ത് പോകുക. എന്നിട്ട് ഹാർഡ്നെസ്സും ഒപ്പാസിറ്റിയും കുറച്ചിട്ട് ഇറേസ് ചെയ്യുക. എന്നിട്ട് ഫുള്ളി ഇറേസ് ചെയ്ത് കഴിഞ്ഞാൽ മേലെ തട്ടി കൊടുക്കുക. എന്നിട്ട് അടിയിൽ സ്ക്രോൾ ചെയ്താൽ അഡ്ജസ്റ്റ് എന്ന ഓപ്ഷൻ ഉണ്ടായി. അതിൽ ബ്രൈറ്റ്നെസ്സും കോൺട്രാസ്റ്റും അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് മേലെ തട്ടിക്ക് ഞെക്കുക. ഒന്നും കൂടി ടിക്ക് ഞെക്കിയിട്ട് ആഡ് ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആ സ്പാർക്കിൻ്റെ പി എൻ ജി ആഡ് ചെയ്യുക. എന്നിട്ട് അടിയിൽ സ്ക്രോൾ ചെയ്ത് ബ്ലെൻഡ് എന്ന ഓപ്ഷൻ ഉണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത് സ്ക്രീൻ എന്ന ഓപ്ഷൻ ഇലാക്കുക. എന്നിട്ട് മേലെ ഇറേസർ ടൂൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിൽ ഇറേസർ ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഹാർഡ്നെസ്സും കപ്പാസിറ്റിയും കുറച്ചിട്ട് അതിൻ്റെ സൈഡൊക്കെ ചെറുങ്ങനെ ഇറേസ് ചെയ്ത് പോകുക. എന്നിട്ട് മേലെ തട്ടിക്ക് ഞെക്കി മേലെയിലുള്ള ഇറേസറിൻ്റെ ഇപ്പുറത്തുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഡ്യൂപ്ലിക്കേറ്റ് എന്നുണ്ടാകും. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് അതിൻ്റെ സൈഡിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം.